പ്രതിഫലം കേട്ട് ഞെട്ടിയ ആരാധകർ. ഒപ്പം പുതിയ സിനിമയും നടനായും താരമായും തന്റെ 70-ാം വയസ്സിലും തിളങ്ങുന്ന മമ്മൂക്ക അദ്ദേഹത്തിന്റെ ആരാധകർക്ക് ഓരോ ദിവസം സന്തോഷം നൽകുന്ന അപ്ഡേറ്റുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തെലുങ്കിൽ മുഖ്യവേഷത്തിലെത്തുന്ന ഏജന്റ് എന്ന സിനിമയിൽ താരം വാങ്ങുന്നത് 16 കോടി എന്ന റിപ്പോർട്ടുകൾ. ഒരു മലയാള താരത്തിനും കിട്ടാത്ത റെക്കോർഡ് തുകയാണ് ഈ സിനിമയ്ക്ക് മമ്മൂട്ടി റെമ്യൂണറേഷൻ വാങ്ങുന്നതെന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇത്രയും വലിയ തുകയായിരിക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. ഔദ്യോഗിക സ്ഥിരീകരണം എത്തിയില്ലെങ്കിലും നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ട് പ്രകാരം 16 കോടിയാണ് പ്രതിഫലം. ഭീഷ്മപർവം പോലുള്ള മലയാള സിനിമയുടെ നിർമ്മാണ ചെലവാണ് മമ്മൂക്ക ഒറ്റപ്പെടുത്തിന് കൈപ്പറ്റുന്നത്. സാധാരണയായ തെലുങ്ക് സിനിമകൾക്ക് വലിയ ചെലവാണ് വരാറുള്ളത്. ഏജന്റ് ഒരു സ്പൈ ത്രില്ലർ കൂടിയായതിനാൽ ചെലവ് നന്നായി കൂടും. 2 വലിയ ബാനർ ചേർന്നാണ് ഏജന്റ് നിർമ്മിക്കുന്നത്. പ്രതിഫലമായി 16 കോടിയാണ് മമ്മൂക്ക വാങ്ങുന്നതെന്ന് അറിഞ്ഞത് മുതൽ വില്ലൻ വേഷമാണോ താരം ചെയ്യുകയെന്ന ചെറിയൊരു സംശയം കൂടി ആരാധകർക്കിടയിലുണ്ട്. ഇതിനൊപ്പം ഏറെ ആകാംക്ഷ നൽകുന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് മമ്മൂക്ക ദിലീഷ് പൊത്തൻ മൂവി. മമ്മൂട്ടിയെ നായകനാക്കി ഒരു കഥ ഒരുങ്ങുന്നുണ്ടെന്ന് 2017 ദിലീഷ് പൊത്തൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. പിന്നീട് അദ്ദേഹം ഭീഷ്മയുടെ പ്രൊമോഷൻ പരിപാടിയിലാണ് ഇതിനെപ്പറ്റി വന്ന ചോദ്യത്തിന് മറുപടി നൽകിയത്. ഞങ്ങളതിന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് ദിലീഷ് പൊത്തൻ പറഞ്ഞത്. ശ്യാം പുഷ്കരൻ ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോഴത്തെ ചില സൂചന പ്രകാരം അവർ മമ്മൂക്കയ്ക്ക് പറ്റിയ കഥകൾ ആലോചിക്കുന്നുണ്ടെന്നും വൺലൈൻ മമ്മൂക്കയുമായി പറഞ്ഞു പോയിട്ടുണ്ടെന്നുമാണ്. എത്രയും വേഗം ഈ സിനിമ സംഭവിക്കാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. 4 സിനിമകളിൽ മമ്മൂക്കയോടൊപ്പം അഭിനയിച്ച നടനും സംവിധായകനുമാണ് ദിലീഷ് പൊത്തൻ. ഏറ്റവും ഒടുവിലായി CB 5-ാം ഭാഗത്തിലും ദിലീഷ് എത്തുന്നുണ്ട്. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.